മൊഡ്യൂൾ സിക്സിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് മൾട്ടി റേറ്റ് ഡി എസ് പി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫിഫ്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഞാൻ ഈ ടോപ്പിക് എടുത്തതാണ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തെടുക്കുകയാണ്, എന്നാലേ ഇപ്പം എനിക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം മൊഡ്യൂൾ സിക്സിൽ രണ്ട് സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മൾട്ടി റേറ്റ് ഡി എസ് പി, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് വേർഡ് ലെങ്ത് എഫക്ട്സ് ആണ്. അപ്പം അതിലെ ഫസ്റ്റ് ടോപ്പിക്കായ മൾട്ടി റേറ്റ് ഡി എസ് പി ആണ്. ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി തിയറി മൊഡ്യൂളാണ്. അധികം പ്രോബ്ലംസ് ഇല്ല, ചെറിയ പ്രോബ്ലംസേ ഉള്ളൂ. അപ്പം തിയറി പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. ഇപ്പോൾ എന്താണ് മൾട്ടി റേറ്റ് ഡി എസ് പി? മൾട്ടി റേറ്റ് ഡി എസ് പി എന്ന് പറഞ്ഞാൽ മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. അതായത് മൾട്ടി റേറ്റ് എന്ന് പറഞ്ഞാൽ പല റേറ്റിൽ നമുക്ക് സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാം. സോ ദ പ്രോസസ്സിംഗ് ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ അറ്റ് ഡിഫറെൻറ്റ് സാമ്പിളിംഗ് റേറ്റ്. പല സാമ്പിളിംഗ് റേറ്റിൽ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്നതിന് പറയുന്നതാണ് മൾട്ടി റേറ്റ് ഡി എസ് പി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലിൻ്റെ സാമ്പിളിംഗ് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. വേണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് സാമ്പിൾസ് കുറയ്ക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾസ് കൂട്ടി സാമ്പിളിംഗ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന എങ്ങനെ സാമ്പിളിംഗ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡൊമെയിനിൽ നമുക്ക് മാറ്റാം. അതാണ് സാമ്പിളിംഗ് റേറ്റ് കൺവേർഷനിൽ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഡിജിറ്റൽ ഡൊമെയിനിൽ എങ്ങനെ നമുക്ക് സാമ്പിളിംഗ് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും, അതിന് രണ്ട് ടെക്നിക്കാണുള്ളത്. അതിൽ ഫസ്റ്റ് ടെക്നിക്കാണ് ഡൗൺ സാമ്പിളിംഗ് ഓർ ഡെസിമേഷൻ, രണ്ടാമത്തെ ടെക്നിക്കാണ് അപ് സാമ്പിളിംഗ് ഓർ ഇന്റർപോളേഷൻ. ഇപ്പോൾ രണ്ട് മെത്തേഡ്സാണ് സാമ്പിളിംഗ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡിജിറ്റൽ ഡൊമെയിനിലുള്ളത്. അതിൽ ആദ്യത്തേത് ഡൗൺ സാമ്പിളിംഗ് ഓർ ഡെസിമേഷൻ, രണ്ടാമത്തേത് അപ് സാമ്പിളിംഗ് ഓർ ഇന്റർപോളേഷൻ. ഡൗൺ സാമ്പിളിംഗ്, ആ പേര് തന്നെയുണ്ട്, ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, സാമ്പിളിംഗ് റേറ്റ് കുറയ്ക്കുക. അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ് കുറച്ച് സാമ്പിളിംഗ് റേറ്റ് കുറയ്ക്കുന്ന മെത്തേഡിനെയാണ് ഡെസിമേഷൻ എന്ന് പറയുന്നതും. അപ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അപ്പ്, അതായത് കൂട്ടുക, നമ്പർ ഓഫ് സാമ്പിൾസ് കൂട്ടുക അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റ്സ് കൂട്ടുന്നതിനെയാണ് അപ് സാമ്പിളിംഗ് ഓർ ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൗൺ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് റിഡ്യൂസിങ് ദ സാമ്പിളിംഗ് റേറ്റ്, സാമ്പിളിംഗ് റേറ്റിനെ റിഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡൗൺ സാമ്പിളിംഗ് ഓർ ഡെസിമേഷൻ. അതിന് രണ്ട് നൊട്ടേഷനാണ് സാധാരണ നമ്മൾ കാണുന്നത്, ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ഡിയും അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എമ്മും. അത് രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്യുന്ന രണ്ട് ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഡിഒ എമ്മോ ഏത് ലെറ്റർ വേണമെങ്കിലും ചോദിക്കാം, അതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് ലെറ്റേഴ്സും പറയുന്നത്. അപ്പം ഡിഒ എമ്മോ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഡെസിമേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി അപ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിംഗ് റേറ്റ് കൂട്ടുന്നതിന്, ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ സാമ്പിളിംഗ് റേറ്റ് ബൈ അൻ ഇൻറ്റിജർ ഫാക്ടർ, അതാണ് ഇന്റർപോളേഷൻ അല്ലെങ്കിൽ അപ് സാമ്പിളിംഗ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഐ ഓർ എൽ ആണ്. സോറി, ഇത് എൻ അല്ല കേട്ടോ, ദിസ് ഇസ് സോ ഐ ഓർ എൽ ആണ്. ഇപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഡൗൺ സാമ്പിളിംഗ്, അതായത് ഡെസിമേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഡെസിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ് കുറയ്ക്കുക, അപ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ് കൂട്ടുക. ഇനി ഡൗൺ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ് കുറയ്ക്കുന്നു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ പോലെ രണ്ട് ലെറ്റേഴ്സ് യൂസ് ചെയ്യാം, എംഒ ഡിഒ. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ ആണെങ്കിൽ അതിനെ ഡൗൺ സാമ്പിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എം ഇൻറ്റു എൻ അല്ലെങ്കിൽ എക്സ് ഓഫ് ഡി ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ ഇൻപുട്ട്, ഡൗൺ സാമ്പിളർ, ഡൗൺ സാമ്പിളർ നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ, ആരോ ഡൗൺവേർഡ് കാണിച്ചു കഴിഞ്ഞാൽ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഡൗൺവേർഡ് എന്നും, ആരോ അപ്വേർഡ് കാണിച്ചു കഴിഞ്ഞാൽ അപ് സാമ്പിളിംഗ്. അപ്പോൾ ഇത് ഡൗൺ സാമ്പിളിംഗ് ആയതുകൊണ്ടാണ് ആരോ ഡൗൺ ആയിട്ട് കാണിച്ചേക്കണേ. പിന്നെ രണ്ട് ലെറ്റർ യൂസ് ചെയ്യാം, അതാണ് ഞാനിവിടെ കാണിച്ചേക്കണേ, എമ്മും ഡിയും. ഇപ്പം എം ആണെങ്കിൽ വൈ ഓഫ് എൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എം ഇൻറ്റു എൻ എന്നാവും, മറ്റേ ഡി ആണെങ്കിൽ വൈ ഓഫ് എൻ ഇക്വൽ ടു എക്സ് ഓഫ് ഡി ഇൻറ്റു എൻ എന്നാവും. അപ്പോൾ ഇതിൻ്റെ മീനിങ് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡൗൺ സാമ്പിൾ ചെയ്യാം, ഡൗൺ സാമ്പിൾ ചെയ്ത് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്, ഇത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് എം എത്രയാണോ കൊടുത്തേക്കണേ അതിൻ്റെ എം മൈനസ് വൺ സാമ്പിൾസ് ബിറ്റ്വീൻ സാമ്പിൾസിനെ റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഇസ് ഡൗൺ സാമ്പിൾ എക്സ് ഓഫ് എൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ സിംപ്ലി കീപ്പിംഗ് എം എവറി എംത് സാമ്പിൾ ആൻഡ് റിമൂവിങ് എം മൈനസ് വൺ. അതായത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിനെ ഡൗൺ സാമ്പിൾ ചെയ്ത് ഔട്ട്പുട്ട് ചെയ്യാൻ പറഞ്ഞാൽ എത്രയാണ് എമ്മിൻ്റെ വാല്യൂ എന്ന് നോക്കുക, എന്നിട്ട് അതിൻ്റെ എം മൈനസ് വൺ കാണുക, എം മൈനസ് വൺ കണ്ടുപിടിച്ചിട്ട് അത്രയും സാമ്പിൾസിനെ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, എക്സ് ഓഫ് എൻ ഈക്വൽ ടു വൺ മൈനസ് വൺ ടു ഫോർ സീറോ ത്രീ ടു, ഇതാണ് എക്സ് ഓഫ് എൻ കൊടുത്തതാണ്. നമ്മളോട് ഇത് ഡൗൺ സാമ്പിൾ ചെയ്യാൻ പറഞ്ഞേക്കാണ് ഫോർ എം ഈക്വൽ ടു ടു, അതായത് ഡൗൺ സാമ്പിൾ ബൈ ടു. അപ്പം നമുക്കറിയാം എം എന്ന് പറയുന്നത് ടു ആണ്, അപ്പം എം മൈനസ് വൺ എന്ന് പറയുമ്പോൾ എന്ത് വരും, ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാമ്പിൾ, ഓരോ സാമ്പിൾസ് എടുക്കുക, ആ ഫസ്റ്റ് സാമ്പിൾ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഒരു സാമ്പിളിനെ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതെന്തായി മാറി, വൺ
-1, 2, 4, 0, 3, 2 ആണെങ്കിൽ ഇതിനെ ഡൗൺ സാമ്പിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് എണ്ണ അതുവഴി എന്നെ വെക്കുക, അത് കഴിഞ്ഞാൽ അടുത്ത സാമ്പിളായി -1 എടുത്തു മാറ്റുക. അപ്പം നമുക്ക് എന്ത് വരും, 1 കഴിഞ്ഞാൽ ഈ -1, കാരണം എന്തുകൊണ്ടാണ് 1 വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ m -1 2 -1 1. അപ്പോൾ ഒരു സാമ്പിള് ഓരോന്നിൻ്റെ ഇടയിലുള്ള ഓരോ സാമ്പിൾസിനെ എടുത്ത് കളയാം. അപ്പോൾ ഫസ്റ്റ് എണ്ണ അതുവഴി വെച്ചു, അത് കഴിഞ്ഞിട്ടുള്ള ഒരു സാമ്പിൾ എടുത്ത് മാറ്റി, അപ്പം നമുക്ക് 2 കിട്ടി. പിന്നെ 2 കഴിഞ്ഞുള്ള 4 എടുത്ത് മാറ്റി, അത് കഴിഞ്ഞ് പിന്നെ ഇത് വന്നു 0 വന്നു, 0 കഴിഞ്ഞുള്ള ഒരു സാമ്പിൾ എടുത്ത് മാറ്റി 3 വന്നു 2. ഇനിയിപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ m = 3 ആയിരുന്നെങ്കിൽ എന്താണ്, m = 3 ആണെങ്കിൽ m -1 എന്ന് പറയുമ്പോൾ എന്ത് വരും, 2 വരും. 2 വരും എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഫസ്റ്റ് സാമ്പിൾ കഴിഞ്ഞിട്ട് 2 എണ്ണം എടുത്ത് കളയാം എന്ന് പറഞ്ഞാൽ എന്താ, 1 വരും. അത് കഴിഞ്ഞുള്ള 2 സാമ്പിൾസ് എടുത്ത് കളയാന്ന് പറഞ്ഞാൽ ഏതാ, -1 ഉം 2 ഉം കളഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഏതെടുത്ത് എഴുതണം, 4 എഴുതണം. ഇനി 4 കഴിഞ്ഞിട്ടുള്ള പിന്നെ 2 എണ്ണം എടുത്ത് കളയാം, 2 എണ്ണം എടുത്ത് കളയാന്ന് പറഞ്ഞാൽ എന്താ, 0, 3, അത് കഴിഞ്ഞിട്ട് 2. അപ്പം നമ്മുടെ ആൻസർ എന്ത് വരും ഫോർ m = 3, 1, 4, 2, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺ സാമ്പിൾ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എത്രയാണ് എമ്മിൻ്റെ വാല്യൂ എന്ന് നോക്കുക, എന്നിട്ട് ആ ഫസ്റ്റ് 1 കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ എത്ര സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ m -1 സാമ്പിൾസിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഡൗൺ സാമ്പിളിങ് ഓർ ഡെസിമേഷൻ. ക്ലിയർ? ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തെന്ന് പറഞ്ഞാൽ ടൈം ഡൊമെയിനിലാണ്, അതായത് ടൈം ഡൊമെയിനിലുള്ള എങ്ങനെ നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്യുന്നുള്ള എഫക്റ്റ് ആണ് കണ്ടത്. ഇനി ഇതേ സാധനം തന്നെ നമുക്ക് ഫ്രീക്വൻസി ഡൊമെയിനിൽ ചെയ്യാം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് ടൈം ഡൊമെയിനിന്റെ റിവേഴ്സിലാണ് ഫ്രീക്വൻസി ഡൊമെയിൻ. എന്ന് പറഞ്ഞാൽ ടൈമിൽ ചുരുങ്ങുന്ന ഒരു കാര്യം, ടൈമിൽ കുറയുന്ന കാര്യം ഫ്രീക്വൻസിയിൽ വരുമ്പോൾ എന്താ, കൂടും. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡൗൺ സാമ്പിൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ടൈം ഡൊമെയിനിൽ ഡൗൺ സാമ്പിൾ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ് കുറയുന്നു എന്ന് പറഞ്ഞാൽ കുറയുവാണ്. അപ്പം അതിൻ്റെ മീനിങ് അത് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് വരുമ്പം എക്സ്പാൻഷൻ ആണ്. സോ ദാറ്റ് ഇസ് കംപ്രഷൻ ഇൻ വൺ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു എക്സ്പാൻഷൻ ഇൻ അനദർ ഡൊമെയിൻ, ആൻഡ് എക്സ്പാൻഷൻ ഇൻ വൺ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു കംപ്രഷൻ ഇൻ അനദർ ഡൊമെയിൻ. അതായത് ടൈം ഡൊമെയിനിൽ കംപ്രഷൻ എന്ന് പറയുന്നത്, കംപ്രഷൻ എന്ന് പറയുന്നതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്, ഫ്രീക്വൻസി ഡൊമെയിനിൽ വരുമ്പോൾ എന്താവും, എക്സ്പാൻഷൻ ആവും. അതുപോലെ തന്നെ ടൈം ഡൊമെയിനിലെ എക്സ്പാൻഷൻ, ടൈം ഡൊമെയിനിലെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ് കൂടുന്നത്, ദാറ്റ് ഇസ് ഈക്വൽ ടു കംപ്രഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ. ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കണം. ഇത് അറിയാമെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. അതായത് ഒന്നും കൂടെ പറയാം, ടൈം ഡൊമെയിനിലെ കംപ്രഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമെയിനിൽ വരുമ്പം എക്സ്പാൻഷൻ ആവും, ടൈം ഡൊമെയിനിലെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമെയിനിൽ വരുമ്പോൾ കംപ്രഷൻ ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺ സാമ്പിൾ ചെയ്യുമ്പം ടൈം ഡൊമെയിനിൽ നമ്പർ ഓഫ് സാമ്പിൾസ് കുറയുകയാണ് എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ മീനിങ് എന്തായിരിക്കും, ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ വരുമ്പം അത് എക്സ്പാൻഷൻ ആവും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ m = 2 എടുത്തു, അതായത് ഡൗൺ സാമ്പിളിങ് m = 2 നമ്മൾ ടൈം ഡൊമെയിനിൽ ചെയ്തു കഴിഞ്ഞാൽ by 2 ആയി മാറുകയാണ്, അതായത് പകുതിയായിട്ട് നമ്പർ ഓഫ് സാമ്പിൾസ് കുറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീക്വൻസിയിൽ വരുമ്പോൾ എന്താവും, അതിൻ്റെ ഇരട്ടിയാവും. കാരണം ഹാഫിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിരിച്ചെന്ന് പറയുമ്പോൾ എന്താണ്, ഡബിൾ അല്ലേ. സോ അപ്പം ഇവിടെ തന്നെ ഈ ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഇത് തന്നെ നമ്മൾ m = 2 ടൈം ഡൊമെയിനിൽ by 2 ആവുകയാണെങ്കിൽ അത് ഫ്രീക്വൻസി ഡൊമെയിനിൽ വരുമ്പോൾ എന്താവും, into 2 ആവും. ആ ഒരു കൺസെപ്റ്റ് മറക്കാതിരുന്ന ഇത് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഡൗൺ സാമ്പിളിങ് ടൈമിൽ ചെയ്യുമ്പം റിഡക്ഷൻ ആണ്, അപ്പം ഫ്രീക്വൻസിയിൽ വരുമ്പോൾ എന്തായിരിക്കും, എക്സ്പാൻഷൻ ആയിരിക്കും. ഈ ഒരു എക്സ്പ്രഷൻ കാണാതെ പഠിക്കണം. ദിസ് ഇസ് ദ സ്പെക്ട്രം ഓഫ് ഡൗൺ സാമ്പിൾ സിഗ്നൽ. സ്പെക്ട്രം ഓഫ് ഡൗൺ സാമ്പിൾ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള ഡൗൺ സാമ്പിൾ സിഗ്നലിൻ്റെ ഇന്റർപ്രിറ്റേഷൻ. അതായത് y(e^j(ω)=1/m, σ(k=0 to m-1) x(e^j)(ω-2πk/m). ഇതാണ് ഇക്വേഷൻ. അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ അതിനെ ഫ്രീക്വൻസിയിൽ ഡൗൺ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഒറിജിനൽ സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1/m ആവുകയും അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ത് പറയുന്നത് പറഞ്ഞാൽ 2π ഷിഫ്റ്റഡ് ആവുകയും എക്സ്പാൻഡ് വേർഷൻ ആവുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ മീനിങ്. അതായത് ഒന്നും കൂടെ പറയാം, ഇപ്പം നമുക്കറിയാവുന്ന നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് x(e^j)ω ആണ്, അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് y(e^j)ω ആണ്. ഇനി നമ്മൾ ഈ സിഗ്നലിനെ ഡൗൺ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ ആ സിഗ്നലിൻ്റെ സ്പെക്ട്രത്തിൽ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1/m ആവുകയും അതുപോലെ തന്നെ നമുക്ക് m യൂണിഫോംലി ഷിഫ്റ്റഡ് ആൻഡ് സ്ട്രെച്ച്ഡ് വേർഷൻ ഓഫ് x(e^j)ω ആണ് കിട്ടുന്നത്. ഇതൊരു ഇമ്പോർട്ടൻസ് പോയിന്റ് ആണ്. ഇതാണ് നമ്മൾ തിയറി ആയിട്ട് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. അപ്പം ഒരു സിഗ്നലിനെ ടൈം ഡൊമെയിനിൽ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി, നമ്പർ ഓഫ് സാമ്പിൾസ് കുറയുവാണ്. ഫ്രീക്വൻസി ഡൊമെയിനിൽ വരുമ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു
സം ഓഫ് എം യൂണിഫോംലി ഷിഫ്റ്റഡ്, എത്ര എണ്ണം ഉണ്ടോ അത്രയും എം യൂണിഫോംലി ഷിഫ്റ്റഡ് ആൻഡ് സ്ട്രെച്ച്ഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ എന്ന് പറയുന്നത് എന്താ എക്സ്പാൻഷൻ, അതാണ് സ്ട്രെച്ച്ഡ് പോർഷൻ ആയിരിക്കും എവിടെ സംഭവിക്കുന്നത്, ഫ്രീക്വൻസിയിൽ. അപ്പം സ്ട്രെച്ച്ഡ് ആവുകയും ചെയ്യും, എം യൂണിഫോംലി ഷിഫ്റ്റഡ് വേർഷൻസും കാണും, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1/m ആവുകയും ചെയ്യും. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിളും നോക്കാം. ഇനി എക്സാമിന് എക്സ്പ്ലെയിൻ ദ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് എ ഡെസിമേറ്റഡ് സിഗ്നൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് വേണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. ഇപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, കൺസിഡർ എ സ്പെക്ട്രം ഓഫ് ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ വിത്ത് എ ബാൻഡ്വിഡ്ത്ത് ഓഫ് -π/2 ടു +π/2 ഷോൺ ബിലോ. വെൻ ദ സിഗ്നൽ ഇസ് ഡൗൺ സാമ്പിൾ ബൈ എ ഫാക്ടർ ഡി, കണ്ട ഇവിടെ എമ്മിന് പകരം ഡി കൊടുത്തു എന്നുള്ളൂ. സ്കെച്ച് ദ സ്പെക്ട്രം ഓഫ് ഡൗൺ സാമ്പിൾ സിഗ്നൽ ഫോർ സാമ്പിളിംഗ് റേറ്റ് റിഡക്ഷൻ ഫാക്ടർ ഡി ഈക്വൽ ടു 2 and 3. ഇപ്പൊ രണ്ട് കേസിലും ഉള്ള അതിന്റെ എഫക്റ്റ് കാണാനാണ് ചോദിച്ചേക്കണം. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം നമുക്കൊരു ഇൻപുട്ട് സിഗ്നൽ തന്നിട്ടുണ്ട്, അതിന്റെ ബാൻഡ്വിഡ്ത്ത് തന്നേക്കുന്നത്, അതായത് അതിന്റെ അതിന്റെ ലോവറും അപ്പറും ഉള്ള റേഞ്ച് പറഞ്ഞിട്ടുണ്ട്, -π/2 to π/2 ആണ്. ഇനി ഈ സിഗ്നലിനെ നമ്മളോട് ഒരു ഡൗൺ സാമ്പിൾ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഏതിലൊക്കെയാന്ന് പറഞ്ഞാൽ 2 and 3, അതായത് നമ്മൾ പറഞ്ഞ എം തന്നെയാണ് ഡി, എം ഈക്വൽ ടു 2 m = 3 കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പടം ഇതാണ്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ, ഇത് തന്നിട്ടുണ്ടോ. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ട്രയാംഗുലർ സിഗ്നലാണ് നമുക്ക് തന്നിരിക്കുന്നത്, ട്രയാംഗുലർ ആയിട്ടുള്ള ഒരു സ്പെക്ട്രം ഉള്ള ഒരു സിഗ്നലാണ് തന്നിരിക്കുന്നത്. അതിന്റെ ബാൻഡ്വിഡ്ത്ത് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, -π/2 to π/2 എന്ന് പറഞ്ഞാൽ ആ ലിമിറ്റിന് ആ സിഗ്നലിന്റെ ലോവറും അപ്പറും തന്നിട്ടുണ്ട്. അപ്പം ബാൻഡ് ലിമിറ്റഡ് -π/2 to π/2 എന്ന് പറയുമ്പോൾ ബാൻഡ്വിഡ്ത്ത് എത്രയായിരിക്കും, ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ അപ്പർ മൈനസ് ലോവർ അല്ലേ, അപ്പം എന്ന് പറഞ്ഞാൽ എന്താ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം റേഞ്ച് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ ഇത് മൊത്തം എത്രയാ π/2, ഇത് എത്രയാ π/2. അപ്പം π/2 + π/2 എന്ന് പറയുമ്പോൾ എത്രയാവും പൈ ആയി. അപ്പം നമ്മുടെ ബാൻഡ്വിഡ്ത്ത് എത്രയാണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് പൈ ആയി മാറി. ഇത്രയും മനസ്സിലായോ? നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ബാൻഡ്വിഡ്ത്ത് ലിമിറ്റഡ് ടു -π/2 to π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലോവറും അപ്പറും തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചേക്കണം എത്രയാണ് ബാൻഡ്വിഡ്ത്ത്. ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ. അപ്പോൾ ഇത് മൊത്തം എടുക്കുമ്പോൾ എത്രയാ പൈ ഉണ്ട്, കാരണം ഇവിടെയും π/2 ഉണ്ട്, ഇവിടെയും π/2 ഉണ്ട്. അല്ലെങ്കിൽ ലോവർ മൈനസ് അപ്പർ എടുക്കുക, അപ്പർ മൈനസ് ലോവർ എടുത്താൽ നമുക്ക് എത്ര കിട്ടും പൈ എന്ന് കിട്ടി. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ബാൻഡ്വിഡ്ത്ത് പൈ ആണ്. ഇനി എന്ത് സംഭവിക്കും ഇതിനെ 2 ആക്കുമ്പോൾ, അതായത് ബൈ ഡെസിമേഷൻ 2. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈം ഡൊമെയിനിലെ കംപ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്രീക്വൻസി ഡൊമെയിനിലെ എക്സ്പാൻഷൻ ആണ്. എത്ര മാത്രം എക്സ്പാൻഷൻ ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാല്യൂ വെച്ച് നോക്കിയാൽ മതി. അപ്പം ഇതിന് ഇൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ്വിഡ്ത്ത് ഇവിടെ പൈ ആണെങ്കിൽ ഡെസിമേറ്റ് ചെയ്യുമ്പോൾ ഈ ബാൻഡ്വിഡ്ത്ത് എന്തായി മാറും, 2π ആയി മാറും. 3 ആവുമ്പോൾ എത്രയായി മാറും, 3π എന്ന് പറഞ്ഞാൽ എന്താ വലിച്ച് നീളും, സ്ട്രെച്ച്ഡ് ആവും. അതാണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പം ഇവിടെ നോക്കും, ഇപ്പം നമുക്കറിയാം നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഡി ഈക്വൽ ടു 2 or m = 2. ക്വസ്റ്റ്യൻ അകത്ത് കൊടുത്ത അനുസരിച്ച് 1/m, ഇതല്ലായിരുന്നു ഇക്വേഷൻ, 1/m σk = 0 to m - 1 x(e)^(j)(ω - 2π k/m. അതിൽ എമ്മിനിട്ട് വാല്യൂ ആദ്യം കൊടുക്കേണ്ടത് 2 ആണ്. 2 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 1/2 x(e)^(j)ω/2, അതായത് ഓരോ വാല്യൂ കേക്ക് ഇട്ട് കൊടുക്കുന്നു. കേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിങ്ങനെ രണ്ട് കോമ്പണൻസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ½ x(e)^(j)ω/2, അടുത്തത് ½ x(e)^(j)ω - 2π/2 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മീനിങ് എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് സിഗ്നലിൻ്റെ സമ്മ ആണെന്നാണ്. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യനകത്ത് കൊടുത്തേക്കുന്നത് -π/2 to π/2 ആണ്. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര വരും, π/2, അതാണ് അപ്പർ മൈനസ് ലോവർ ചെയ്യുമ്പോൾ പൈ ആന്ന് പറഞ്ഞു. ഇനി ഡി ഈക്വൽ ടു 2 ആകുമ്പം എന്താവും, ഫ്രീക്വൻസിയിൽ സ്ട്രെച്ച്ഡ് ആവുകയാണ്. എത്ര സ്ട്രെച്ച്ഡ് ആവുമെന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 ചെയ്യുക, കാരണം ഡി ഈക്വൽ ടു 2 ആയതുകൊണ്ട് 2 × π, അതാണ് 2π. അപ്പോൾ ആ ഡി ഈക്വൽ ടു 3 ആണെങ്കിൽ എന്താ 3 × π. അപ്പോൾ നമ്മുടെ റേഞ്ച് എത്രയായി മാറി, ബിക്കംസ് ടു 2π. അപ്പോൾ ഈ π/2 to π/2 എന്നുള്ള റേഞ്ച് എന്തായി മാറി, -π/2 ആയില്ല, കാരണം 2 times ആയല്ലോ. നമ്മൾ ഇതനുസരിച്ച് ഈ പടം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് എന്താവും, 1/m ആവും. 1/m എന്ന് പറഞ്ഞാൽ 1/2 ആവും. അപ്പോൾ ഈ പടം വരയ്ക്കുമ്പോൾ എങ്ങനെ വരും നോക്കിക്കേ, ഇതായിരുന്നു. അപ്പം നമ്മൾ ഡി ഈക്വൽ ടു 2 ചെയ്യുമ്പോൾ എന്താവും, ½ x(e)^(j)ω. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന -π/2 to π എന്നുള്ളത് ഇവിടെ എന്തായി മാറി, -π/2 ആയി മാറി. മനസ്സിലായോ? നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യനിലെ -π/2 to π/2 എന്നുള്ളത് -π/2 ആയി. പിന്നെ ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന എന്താണ്, വിത്ത് പീരിയോഡിക് 2π ആണ്. അപ്പോൾ അടുത്ത വരുന്ന ഇത് കഴിഞ്ഞിട്ട് ഒരു 2π വേരിയേഷൻ കഴിഞ്ഞാൽ അടുത്ത വരച്ചു പോകുന്ന എവിടെയായിരിക്കും, 3π. അപ്പം ഇങ്ങനെയായിരിക്കും ഈ പടം പോകുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, ½ x(e)^(j)ω/2. കാരണം എന്താ, നമുക്കിതിനകത്ത് രണ്ട് ടേം ഉണ്ട്. ഫസ്റ്റ് വരയ്ക്കേണ്ട പടം ½ x(e)^(j)ω/2,
അടുത്ത പടം വരയ്ക്കേണ്ടത് ഇതേ പടത്തിന്റെ ഒരു 2π ഷിഫ്റ്റഡ് ആണ്. നോക്കിയേ, ഇതെന്താ ഹാഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഇൻറ്റു ഒമേഗ മൈനസ് 2π/2 എന്ന് പറഞ്ഞാൽ ഇതും ഇതും തമ്മിൽ എന്തേ ഉള്ളൂ, ഒരു 2π ഷിഫ്റ്റിംഗ് ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഏതാ വരച്ചത്, ആദ്യം ഞാൻ ഹാഫ്, അതായത് 1 എന്നുള്ള വാല്യൂ ഹാഫായി, പിന്നെ മാഗ്നിറ്റ്യൂഡ് ബാൻഡ് വിഡ്ത്ത് എന്തായി π/2 എന്ന് പൈ ആയി. അപ്പൊ ഞാനത് വരച്ചു. ഇനി അടുത്ത് എനിക്ക് വരയ്ക്കേണ്ട എന്താണ്, ജെ ഒമേഗ മൈനസ് 2π/2. അപ്പൊ ഈ ഒരു ഇതിനെ ഒന്ന് 2π ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഈ 0 ഉണ്ടായിരുന്ന 2π ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പടം എവിടെ വരും, ഇവിടെ വരത്തില്ലേ, പൈ ടു 2π റേഞ്ചിൽ വരില്ലേ, ഇതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പം ആ ഷിഫ്റ്റ് ചെയ്തേക്കണ പടമാണ് വരച്ചേക്കണം, കണ്ടോ. അപ്പൊ ഇത് ഇങ്ങോട്ട് നീങ്ങും അല്ലെ, ഇത് ഇങ്ങോട്ട് നീങ്ങും, അതുപോലെ തന്നെ ഈ പടം എങ്ങോട്ട് വരയ്ക്കും, ഇങ്ങോട്ടും വരയ്ക്കും. അതാണ് ഈ കാണിച്ചേക്കണം, കണ്ടോ. ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്തു. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ, ഈ സിഗ്നലിനെയും ഈ സിഗ്നലിനെയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡൗൺ സാമ്പിൾ ചെയ്ത് സ്പെക്ട്രം കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കി, ഈ ഒരു പടത്തിനകത്ത് തന്നെ നോക്കി നിങ്ങൾക്ക് കാണാം. അതായത് ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കി, ഈ ഒരു പടം നോക്കി കണ്ടോ, ഇവിടെ 0 ആയതുകൊണ്ട് ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ഈ പോർഷൻ ഇങ്ങനെ തന്നെ വരും. അടുത്തത് ഇവിടെ ഒരു സിഗ്നൽ ഇല്ല, ഇത് ഇത് ചെയ്യുമ്പോൾ ഈ സിഗ്നൽ വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് കണ്ടോ, ഒരു സ്ട്രെച്ച്ഡ് പോർഷൻ ആണ്. അതായത് നമ്മുടെ -π/2 to π/2 എന്നുള്ളത് സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ d=3 ആവും. d=3 ആവുമ്പം ഈ -π/2 എന്നുള്ളത് എന്തായി മാറും, കാരണം നമ്മുടെ ഓൾറെഡി ഉള്ള സിഗ്നൽ എത്രയായിരുന്നു, -π/2 അല്ലായിരുന്നു. അപ്പൊ -π/2 കൂടെ എത്രയാണ് മൾട്ടിപ്ലൈ ഉണ്ട്, 3. -π/2 കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, -π/2. അപ്പൊ ഇവിടെ d=3 ആവുമ്പോൾ ബാൻഡ് വിഡ്ത്ത് എത്രയായി മാറും, 3π ആയി മാറി. നേരത്തെ ബാൻഡ് വിഡ്ത്ത് എത്രയായി, 2π, കണ്ടോ, π+π 2π. ഇനി അടുത്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം എന്താണ്, d=3. d=3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, 1m 1/3 k=0 to 2 എക്സ് ഓഫ് e^j ഒമേഗ -2π k/3. അപ്പൊ 3 കമ്പോണൻസ് ആയിരുന്നേ, 1 e^j ഒമേഗ ബൈ 3, പിന്നെ അതിനെ ഒന്ന് 2π ഷിഫ്റ്റ് ചെയ്തത്, പിന്നെ ഇതിനെ ഒന്നും കൂടെ 2π ഷിഫ്റ്റ് ചെയ്തത്, ഇവിടെ 4π ആണേ. നമ്മൾ ആ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എത്രയായി മാറി, ക്വസ്റ്റ്യനകത്ത് പൈ ആയിരുന്നു കൊടുത്തത്, -π/2 to π അല്ലായിരുന്നു. അത് d=3 ചെയ്യുമ്പോൾ എത്രയായി മാറി, 3π ആയി മാറി. അപ്പൊ ഒന്നും കൂടെ സ്ട്രെച്ച്ഡ് ആയി, നേരത്തെ 2π ആയിരുന്നു, അതൊന്നും കൂടെ സ്ട്രെച്ച്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എന്തായി മാറി, π/2 കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, -3π/2 to +3π/2 കണ്ടോ. നേരത്തെ 1/2 ആയിരുന്നു, അത് 1/3 ആയി മാറി, പിന്നെ ഇത് 3 ആയിരുന്നപ്പോൾ ഈ റേഞ്ച് എവിടം തൊട്ട് എവിടം വരെയായി, -3π/2 to 3π/2. ഇത് ഏത് പടമാണ്, 1/3 ഇൻറ്റു എക്സ് ഓഫ് e^j ഒമേഗ ബൈ 3. ഇനി എന്താ ചെയ്യണ്ടേ, ഇതിനെ ഒന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എത്ര ഷിഫ്റ്റ് ചെയ്യേണ്ടത്, 2π ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്ന എല്ലാം എങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, കണ്ടോ. ഈ പടം ഞാൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഒരു കമ്പോണൻ്റ് കൂടെ ഉണ്ടല്ലോ, ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്യുക, ഇതിനെ ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്യുന്ന ഇങ്ങനെ പോകും. അപ്പോൾ ഈ നേരത്തെ ഉള്ളത് കയറി വരുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് പടങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്ന ഔട്ട്പുട്ട് വേണം നമുക്ക് കിട്ടാൻ. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇതും 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 കൂടെ കമ്പൈൻ ചെയ്യണം, എന്നാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഡെസിമേറ്റ് ചെയ്ത ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പൊ എന്തോ സംഭവിക്കുന്നത് നോക്കി, കുറച്ച് പോർഷൻ ഇവിടെ ഓവർലാപ്പിംഗ് ഉണ്ട്, കണ്ടോ. ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും ഓവർലാപ്പിംഗ് ഉണ്ട്, അതുപോലെ ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും ഓവർലാപ്പിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കുറച്ച് പോർഷൻസ് നമുക്ക് ഫുള്ളി കിട്ടത്തില്ല, കുറച്ച് പോർഷൻസ് പോകും. ഈ എഫക്റ്റിനെയാണ് ഏലിയാസിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഡെസിമേഷൻ ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏലിയാസിംഗ് എഫക്റ്റ് വരും. അപ്പൊ നമ്മൾ രണ്ട് കേസ് നോക്കിയപ്പം d=2 ആ ഏലിയാസിംഗ് എഫക്റ്റ് ഇല്ലായിരുന്നു, പക്ഷേ d=3 ഏലിയാസിംഗ് എഫക്റ്റ്. ഏലിയാസിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സിഗ്നലിനെ കുറച്ച് പോർഷൻ ഓവർലാപ്പ് ചെയ്ത് ലോസ്റ്റ് ആയി പോകും, ആ ഒരു എഫക്റ്റിനെയാണ് ഏലിയാസിംഗ് എഫക്റ്റ്. അപ്പൊ ഇത് വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഡൗൺ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫിൽട്ടർ യൂസ് ചെയ്യണം, അതാണ് ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഏലിയാസിംഗ് എഫക്റ്റ് കളയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഫിൽട്ടറാണ് ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ. ഈ ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴൊക്കെ ഒരു ഡൗൺ സാമ്പിളർ ഉണ്ടോ അതിനു മുമ്പ് ഈ ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ വെക്കണം, അതായത് ഏലിയാസിംഗ് എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടി. അത് ജനറലി ഒരു ലോ പാസ് ഫിൽട്ടറാണ്. അപ്പൊ അതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് π/d ആയിരിക്കണം, അത്ര ഓർത്തിരുന്നാൽ മതി. അതായത് നമുക്ക് dl ആണ് ഡെസിമേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻപുട്ടിനെ π/d ആദ്യം ബാൻഡ് ലിമിറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഡൗൺ സാമ്പിൾ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഏലിയാസിംഗ് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത്ര ഓർത്തിരുന്നാൽ മതി. ഡെസിമേഷൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഏലിയാസിംഗ് എഫക്റ്റ് വരും.
അപ്പോൾ ഏലിയാസിങ് എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഡൗൺ സാമ്പിളറിന് മുൻപ് ഒരു ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ യൂസ് ചെയ്യണം. അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാൻഡ് ലിമിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എ വാല്യൂ ഓഫ് പൈ ബൈ ഡി. എത്രയാണോ ഡൗൺ സാമ്പിൾ ചെയ്യേണ്ടത് അതിൻ്റെ പൈ ബൈ ഡിയിലേക്ക് നമ്മൾ ബാൻഡ് ലിമിറ്റ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നലാണ് ഡൗൺ സാമ്പിളിങ്ങിൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, ഏലിയാസിങ് എഫക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ബാൻഡ് ലിമിറ്റ് ഏതാണ് ഇതേ നോക്കി, ഈ നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് ഓൾറെഡി കൊടുത്തേണ വാല്യൂ എന്താണ്, പൈ ബൈ ടു ആണ്. പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ, ഡി ഈക്വൽ ടു ടുവിനല്ലേ. അപ്പം ഇത് ഓൾറെഡി പൈ ബൈ ടു ആയതുകൊണ്ടും ഡി ഈക്വൽ ടു ടു ചെയ്യുമ്പോൾ എന്ത് വരത്തില്ല, ഏലിയാസിങ് എഫക്റ്റ് വരത്തില്ല. പക്ഷേ അപ്പോൾ ഇത് ഈ അതേസമയം ഡി ഈക്വൽ ടു ത്രീ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്, ഏലിയാസിങ് എഫക്റ്റ് വന്നു. കാരണം നമ്മുടെ ബാൻഡ് ലിമിറ്റ് എന്ന് പറയുന്ന സിഗ്നൽ എന്തായിരുന്നു, പൈ ബൈ ടു ആയിരുന്നു. അപ്പോൾ ഇവിടെ ഏലിയാസിങ് എഫക്റ്റ് വരാതിരിക്കണമെങ്കിൽ ഇതിനെ എന്താക്കി മാറ്റണം, നമ്മുടെ സിഗ്നലിനെ ഓൾറെഡി പൈ ബൈ ത്രീയിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഏലിയാസിങ് എഫക്റ്റ് വരത്തില്ല. ഇതൊന്നും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇൻ ഷോർട്ട് ഡെസിമേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ് കുറയുന്നു ടൈം ഡൊമെയിനിൽ. ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെച്ചിങ് ആണ് സംഭവിക്കുന്നത്. ഇനി ഒരു സിഗ്നലിനെ ഡൗൺ സാമ്പിൾ ചെയ്യുന്ന ടൈമിൽ ചെയ്യാൻ ഇത്രയും മാത്രം ചെയ്താൽ മതി, എം എത്രയാണോ എം മൈനസ് വൺ സാമ്പിൾസ് എടുത്ത് മാറ്റാം. ഇനി ഏലിയാസിങ് എഫക്റ്റ് ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നമ്മൾ ഡെസിമേഷൻ ചെയ്തപ്പം ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ വരുമ്പോൾ ഏലിയാസിങ് എഫക്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതേ റിമൂവ് ചെയ്യാൻ ഒരു ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ യൂസ് ചെയ്യണം. ഇത്രയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഇന്റർപൊളേഷൻ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെസിമേഷൻ ആണ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർപൊളേഷൻ ആണ്. അപ്പോൾ അതെന്താണ്, ഡെസിമേഷൻ്റെ നേരെ റിവേഴ്സൽ പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഡെസിമേഷനിലെ നമ്പർ ഓഫ് സാമ്പിൾസ് കുറയുവാണെങ്കിൽ ഇന്റർപൊളേഷനിൽ എന്തായിരിക്കും, നമ്പർ ഓഫ് സാമ്പിൾസ് കൂടുമായിരിക്കും. അതിന് നമുക്ക് രണ്ട് ലെറ്റേഴ്സ് യൂസ് ചെയ്യാം, ഒന്നെങ്കിൽ ഐ അല്ലെങ്കിൽ എൽ. നേരത്തെ ഡി ഒ എം ആണ്, ആ ലെറ്റർ മാറിപ്പോരുത്. ഇതിൽ നമ്മൾ ഐ അല്ലെങ്കിൽ എല്. അതുപോലെ തന്നെ സിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് ആരോ ആയിരിക്കും. ഡൗൺ സാമ്പിൾ ആകുമ്പോൾ ഡൗൺ ആരോയും അപ്പ് സാമ്പിൾ ചെയ്യുമ്പം അപ്പ് ആരോ എന്ന് ഓർത്തിരിക്കാം. ഇനി ഇവിടെ ഇക്വേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഓഫ് എൻ ഇക്വൽ ടു എക്സ് ഓഫ് എൻ ബൈ ഐ അല്ലെങ്കിൽ എക്സ് ഓഫ് എൻ ബൈ എൽ. നേരത്തെ എന്തായിരുന്നു, എം ഇൻറ്റു എന്നും ഡി ഇൻറ്റു എന്നും ആയിരുന്നു, ഇവിടെ ആകുമ്പോൾ ബൈ ആവും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്പർ ഓഫ് സാമ്പിൾസ് കൂടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള എളുപ്പവിദ്യ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ എത്രയാണോ കൊടുത്തേക്കണത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൽ ഈക്വൽ ടു ടു ആണെങ്കിൽ ഇവിടെ എൽ മൈനസ് വൺ സാമ്പിൾസ് അത്രയും സീറോസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ, സാമ്പിൾസ് കൂടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ എൽ ഈക്വൽ ടു ടു ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കണമെങ്കിൽ ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഒരു സീറോ ഓരോ സാമ്പിളിൻ്റെ ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇന്റർപൊളേഷൻ. ഡെസിമേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണോ സാമ്പിൾസ് അത്രയും റിമൂവ് ചെയ്ത് കളയുക. എൽ മൈ എം മൈനസ് വൺ സാമ്പിൾസിനെ റിമൂവ് ചെയ്യുന്നതാണ് ഡെസിമേഷൻ എങ്കിൽ ഇന്റർപൊളേഷനിൽ എന്താണ്, എൽ മൈനസ് വൺ സീറോസ് ഇൻസേർട്ട് ചെയ്യാണ്, അത്രയും സീറോസ് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്പർ ഓഫ് സാമ്പിൾസ് കൂടും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കൺസിഡർ ദ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ ഇക്വൽ ടു വൺ ടു ത്രീ ഫോർ. ഡിറ്റർമിൻ ദ ആംബിൾസ് സാമ്പിൾ അപ് സാമ്പിൾ വേർഷൻ ഓഫ് ദ സിഗ്നൽ ഫോർ ഐ ഈക്വൽ ടു ടുവും ഐ ഈക്വൽ ടു ത്രീ. ഐയോ എല്ലോ ഏത് വേണേലും ചോദിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇൻപുട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ. ഇതിനെ നമ്മളോട് ആദ്യം ചോദിച്ചേക്കണം ഐ ഈക്വൽ ടു ടു ചെയ്യാനാണ്. ഐ ഈക്വൽ ടു ടു ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഈക്വൽ ടു ടു എന്ന് പറയുമ്പം ഐ മൈനസ് വൺ. ഐ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ടു മൈനസ് വൺ വൺ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു സാമ്പിൾ ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എന്താണ്, ഒരു സീറോ ഇൻസേർട്ട് ചെയ്യണം. എവിടെ ഇൻസേർട്ട് ചെയ്യണം, ഓരോ എലമെൻറ്റ് കഴിഞ്ഞിട്ട് ഓരോന്ന് ഇൻസേർട്ട് ചെയ്യുക. അതായത് വൺ കഴിഞ്ഞൊരു സീറോ ഇടുക, ടു കഴിഞ്ഞൊരു സീറോ ഇടുക, ത്രീ കഴിഞ്ഞൊരു സീറോ ഇടുക, ഫോർ കഴിഞ്ഞ്, അങ്ങനെ അങ്ങ് പോകുന്നു. ഇനി അടുത്തത് നമുക്കിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഐ ഈക്വൽ ടു ത്രീ. ഐ ഈക്വൽ ടു ത്രീ എന്ന് പറയുമ്പോൾ എന്താ, ഐ മൈനസ് വൺ. ഐ മൈനസ് വൺ എന്ന് ത്രീ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ടു. അപ്പോൾ എത്ര സീറോസ് ഇട്ട് കൊടുക്കണം, രണ്ട് സീറോസ് ഇട്ട് കൊടുക്കണം. എവിടെ ഇട്ട് കൊടുക്കണം, ഫസ്റ്റ് സാമ്പിൾ കഴിഞ്ഞ് വൺ കഴിഞ്ഞ് രണ്ട് സീറോസ് ഇട്ട് കൊടുക്കുക, പിന്നെ ടു അത് കഴിഞ്ഞ് രണ്ട് സീറോസ് ഇട്ട് കൊടുക്കുക, പിന്നെ ത്രീ അത് കഴിഞ്ഞ് രണ്ട് സീറോസ് ഇട്ട് കൊടുത്ത് എൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താ, ഇന്റർപൊളേഷൻ. അപ്പോൾ ഇവിടെ എന്തായിക്കണ്ടോ, നേരത്തെ നാല് എന്നുള്ളത് ഇതിൻ്റെ ഇരട്ടി ഇരട്ടി ആയിട്ട് കൂടി കൂടി പോവാണ്. അപ്പോൾ ഇവിടെ ഇന്റർപൊളേഷൻ എന്താണ്, നമ്പർ ഓഫ് സാമ്പിൾസ് കൂടുന്നു. ഡെസിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് സാമ്പിൾസ് കുറയ്ക്കുന്നു. അപ്പോൾ ഡെസിമേറ്റ് ചെയ്യുമ്പം നമ്മൾ എത്രയാണോ എം മൈനസ് വൺ എലമെൻസ് അത്രയും റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇന്റർപൊളേഷനിൽ നമ്മൾ എൽ മൈനസ് വൺ സീറോസ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്റർപൊളേഷനും ഡെസിമേഷനും. ഇപ്പം നമ്മൾ ഇത് കണ്ടുപിടിച്ച് ചെയ്തതാണ് ഫ്രീ ടൈം ഡൊമെയിനിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഐ. നേരത്തെയുള്ള ഇക്വേഷനും ഈ ഇക്വേഷനും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇന്റർപൊളേഷൻ ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത്, ടൈം ഡൊമെയിനിൽ സാമ്പിൾസ് കൂടുന്നു. സാമ്പിൾസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പാൻഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയിൽ പോകുമ്പോൾ അത് എന്തായിരിക്കും സംഭവിക്കുന്നത്, കംപ്രഷൻ ആയിരിക്കില്ലേ. സോ അതാണ് ഓർത്തിരിക്കുന്നത്. അപ്പം ഇന്റർപൊളേഷൻ എന്ന് പറയുന്നത് ടൈം ഡൊമെയിനിൽ
സ്ട്രെച്ചിങ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആണെങ്കിൽ ഫ്രീക്വൻസി ഡൊമെയിനിൽ വരുമ്പോൾ അത് എന്തായിരിക്കും? കംപ്രഷൻ. ഈ കൺസെപ്റ്റ് മാറുന്നു പോലെ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴും ഓർത്തോണം ഒരു ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വലൻ ടു ആ സ്പെക്ട്ര ആ സിഗ്നലിൻ്റെ കംപ്രസ്ഡ് വേർഷൻ ആണ്. അതുപോലെ ബൈ ടു എന്ന് കാണുവാണെങ്കിൽ ദാറ്റ് ഇസ് എ സ്ട്രെച്ച്ഡ് വേർഷൻ. ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. എപ്പോഴെങ്കിലും ഒരു ഇൻപുട്ട് സ്പെക്ട്രത്തിൻ്റെ അതായത് അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം കാണുമ്പം അതിൻ്റെ കൂടെ ഒരു ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് നമ്മുടെ ആ സ്പെക്ട്രത്തിൻ്റെ കംപ്രസ്ഡ് വേർഷൻ ആണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബൈ ടു ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ബൈ ഒരു ഇൻഡിജർ വാല്യൂ വെച്ചാണ് ആ സ്പെക്ട്രത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു സ്ട്രെച്ച്ഡ് വേർഷൻ ആണ്. അതാണ് ഡൗൺ സാമ്പിൾ നമ്മൾ ചെയ്തപ്പോൾ ബൈ ആയിരുന്നു വന്നത്, അതുകൊണ്ടാണ് നമുക്ക് സ്ട്രെച്ച്ഡ് ആയിട്ട് കിട്ടിയത്. ഇവിടെ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാണ് ഒരു ഇൻഡിജർ ഫാക്ടർ വെച്ച്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു കംപ്രഷൻ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ തിരിഞ്ഞ് ചിന്തിക്കരുത്, കാരണം ഇതിൻ്റെ നേരെ റിവേഴ്സിലാണ് സംഭവിക്കുന്നതെന്ന് ഓർത്താൽ മതി. അപ്പം ഇവിടെ എന്താണ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻടു ഐ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ കംപ്രസ്ഡ് വേർഷൻ ആണ്. ഇറ്റ് ഈസ് എ കംപ്രസ്ഡ് വേർഷൻ ഓഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ബൈ എ ഫാക്ടർ എത്രയാണ്? ഐ. അപ്പം ഇതുപോലെ തന്നെ അപ്പം ഇതൊരു കംപ്രസ്ഡ് വേർഷൻ ആണ്. നമുക്കറിയാം ഈ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് പറയുന്നത് പീരിയോഡിക്കാണ്. ഇപ്പം ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ മറ്റേ ഡെസിമേഷനിൽ നമ്മൾ പറയുന്നത് ഏലിയാസിങ് എഫക്റ്റ് ആണെങ്കിൽ അപ്സാമ്പിളിങ്ങിലെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഇമേജസ് ഫോം ചെയ്യും, അതായത് റെപ്ലിക്കാസ് ഉണ്ടാവും. അപ്പം ആ ഈ റെപ്ലിക്കാസ് റിമൂവ് ചെയ്യണം. അതാണ് ഇതിനകത്ത്, അതായത് ഇത് കംപ്രസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു സ്പെക്ട്രത്തിനകത്ത് തന്നെ ആ അതേ ഇമേജ് തന്നെ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അതിനെയാണ് റെപ്ലിക്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇമേജസ് ഫോം ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ഇമേജസ് ഫോം ചെയ്യും. അതാണ് ഈ അപ്സാമ്പിളിങ്ങിൽ നടക്കുന്ന ഒരു ഡിഫക്റ്റ്. അപ്പം അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ഫിൽറ്റർ യൂസ് ചെയ്യും, അതാണ് ആൻറ്റി ഇമേജിങ് ഫിൽട്ടർ. അപ്പം ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർപോളേഷൻ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിനെ കംപ്രസ് ആവുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ദെയർ വിൽ ബി റിപ്പീറ്റഡ് ഓഫ് ഇമേജസ്, മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടാവും. എത്രയെന്ന് പറഞ്ഞാൽ ഐ എത്രയാണോ ഇപ്പം ഐ ഈക്വൽ ടു 2 ആണെങ്കിൽ രണ്ട് ഇമേജസ് എക്സ്ട്രാ കാണും ഓൾറെഡി ഉള്ളത് കൂടാതെ. അപ്പം അതാണ് ഇൻ ദ സ്പെക്ട്രം ഓഫ് അപ്സാമ്പിൾ സിഗ്നൽ. ഇത് മനസ്സിലാവാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കണത്. ദ സ്പെക്ട്രം ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഇസ് ഷോൺ ബിലോ, ഡ്രോ ദ സ്പെക്ട്രം ഓഫ് ദ സിഗ്നൽ ഇഫ് ഇറ്റ് ഇസ് അപ്സാമ്പിൾ ഫോർ ഐ ഈക്വൽ ടു 2, 3. ഐ ഈക്വൽ ടു 2 3 ആണേ. ഓക്കെ, ഐ ഈക്വൽ ടു 2 ഐ ഈക്വൽ ടു 3. ഇത് കട്ടായി പോയതാണ്. അപ്പം ഇതിൻ്റെ പടം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഇതാണ്, ഇങ്ങനൊരു പടമാണ്. അതായത് ഈ നേരത്തെ പോലെ തന്നെ ഒരു ട്രയാങ്കുലർ സ്പെക്ട്രം, അതിൻ്റെ വാല്യൂ ഇത് 0, ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് പൈയും, ഇത് പൈ ആണ് ബാൻഡ് ലിമിറ്റ്, ഇവിടെ പൈയും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് ആ താഴെ കട്ടായി പോയതുകൊണ്ട് ഞാൻ രണ്ടാമത് വരയ്ക്കുകയാണ്. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. അതായത് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറയുന്നത് അതിൻ്റെ ബാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് പൈ ടു പൈ ആണ്. സോറി, ദിസ് ഇസ് മൈനസ് പൈ, അതായത് മൈനസ് പൈ ടു പൈ. അപ്പോൾ ബാൻഡ് വിഡ്ത് എത്ര വരും? ബാൻഡ് വിഡ്ത് എന്ന് പറയുന്നത് 2π വരും. അതാണ് കാണിച്ചത്. അതായത് അതേ പടം ഞാൻ ഒന്നും കൂടെ വരച്ചേക്കണം. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇതിനെ നമ്മളോട് ഇന്റർപോളേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കണേ വിത്ത് 2, 3. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഐ ഈക്വൽ ടു 2. അപ്പോൾ അതിൻ്റെ പടം എന്ന് പറയുന്നത് മൈനസ് പൈ ടു പൈ ആണ്, ബാൻഡ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ റീജിയൻ പ്ലസ് പൈ മൈനസ് ഓഫ് പൈ എന്ന് പറയുമ്പോൾ എത്ര വരും? അതാണ് 2π. അപ്പം ഗിവൺ സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2π ആണ്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഐ ഈക്വൽ ടു 2. അപ്പോൾ ഐ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായാലും എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഇൻ ടു 2ω. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെക്ട്രത്തിനെ, ഒരു ഫ്രീക്വൻസി സ്പെക്ട്രത്തിനെ ഒരു ഇൻഡിജർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇക്വൽ ടു എന്താണ്? കംപ്രഷൻ ബൈ 2 ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്താവും? ബൈ 2 ആയി മാറും. അപ്പോൾ 2π എന്നുള്ളത് ഇത് 2 ആണെങ്കിൽ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എന്താ? അതാണ് 2π ഇൻറ്റു 1/2 ആവും. 2π ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ എത്രയാവും? പൈ ആയി മാറി. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മൈനസ് പൈ ടു പൈ ആയിരുന്നു, ഒന്നും കൂടെ ചുരുങ്ങുവാണ്. അപ്പോൾ അതിൽ നിന്ന് ആ ലിമിറ്റ് എന്തായി മാറും? ഇത് മൊത്തം പൈ ആണെങ്കിൽ ഇവിടെ എത്ര ആക്കണം? ഇവിടെ പൈ ബൈ 2, ഇവിടെ പൈ ബൈ 2 ആയാലല്ലേ ഇത് മൊത്തം പൈ ആവുള്ളൂ. മനസ്സിലായോ? ഇത് മൊത്തം മൈനസ് പൈ ടു പൈ. അപ്പോൾ ഈ മൊത്തം റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 2π. അതിനെ ഐ ഈക്വൽ ടു 2 ചെയ്യുമ്പോൾ എന്താവും? ആ ബാൻഡ് വിഡ്ത്ത് 2π എന്നുള്ളത് പൈ ആയി മാറി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതേ പടം തന്നെ എന്തായി മാറി? 0 പകരം ഇവിടെ എന്തായി? 0 to -π to π പകരം എന്താവും? പൈ ബൈ 2 to π ആയി മാറി. മനസ്സിലായോ? അപ്പൊ ഈ ഒരു റേഞ്ച് ഒന്ന് കുറേ കണ്ട, ഇത്രയും റേഞ്ച് ആയിരുന്നത് എന്ത് സംഭവിച്ചു നോക്കി, ഈ പടം നോക്കി. ഇതാണ്ട് ഇവിടെ ഇങ്ങനെ, അതായത് ഇത്രയും റേഞ്ചിലായിരുന്നത് ഇന്റർപോളേറ്റ് ചെയ്തപ്പോൾ എന്തായി? പകുതിയായി മാറി. അപ്പൊ ബാക്കി ഒരു സ്ഥലവും കൂടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അടുത്ത വേർഷനും കൂടെ മൾട്ടിപ്പിൾ ഇമേജസ് ഫോം ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ ഒരു റേഞ്ച് നോക്കി, -π to π, ഇവിടെയും ഈ -π to π നോക്കുക. അപ്പൊ ഇവിടെ ഒരു ഇമേജേ ഉള്ളൂ, പക്ഷേ ഐ ഈക്വൽ ടു 2 നോക്കുമ്പോൾ എന്താ? ഇത് 1,
പിന്നെ ഒരു പകുതി, പിന്നെ ഒരു പകുതി. അപ്പൊ മൊത്തം കൂടെ എത്ര എണ്ണം വന്നു? രണ്ടെണ്ണം വന്നില്ലേ. അതൊരു റെപ്ലിക്ക അല്ലേ. അതായത് ഐ ഈക്വൽ ടു ടു ചെയ്യുമ്പം ഓൾറെഡി ഉള്ള ഒരു സ്പെക്ട്രത്തിന്റെ കൂടെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വരുന്നത്. അതാണ് മൊത്തം രണ്ട് ഇമേജസ് ആണ് വരുന്നത്. ഇവിടെ ഒന്നാണെങ്കിൽ അത് രണ്ടായി മാറി. അപ്പൊ ഐ ഈക്വൽ ടു ത്രീ ആണെങ്കിൽ എത്ര വരും? മൂന്നെണ്ണം വരും. അത്ര ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഐ ഇമേജസ് കാണും. അപ്പൊ ഇത് പറഞ്ഞാൽ അൺവാണ്ടഡ് ആണ്, ഇത് റെപ്ലിക്കയാണ്, ശരിക്കും ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഐ ഈക്വൽ ടു ടു ചെയ്യുമ്പം നമ്മുടെ സ്പെക്ട്രം കംപ്രസ് ആവും. എത്രയാവും? ബൈ ടു. ബൈ ടു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയായി മാറി. അപ്പൊ ബാക്കിയുള്ളടത്ത് അതിന്റെ എക്സ്ട്രാ കയറി വരും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ടു ഇമേജസ് ഈ റേഞ്ചിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ സ്പെക്ട്രം മൈനസ് പൈ ടു പൈയിൽ തന്നെ രണ്ടെണ്ണം വന്നേക്കണം. ഒന്നിതും ഒന്നിതും. അപ്പൊ ആരാ ആരാ പ്ലസ് ആരാന്ന് പറഞ്ഞാൽ ഒന്ന്. അപ്പൊ മൊത്തം എത്രയായി? രണ്ടെണ്ണായി. ഇനി അടുത്ത എന്താണ്? ഐ ഈക്വൽ ടു ത്രീ. ഐ ഈക്വൽ ടു ത്രീ ആവുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? എക്സ് ഓഫ് ഇ റേസ് ടു ജെ ത്രീ ഒമേഗ ആവും. അപ്പൊ നമ്മുടെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താവും? ടു പൈ ബൈ ത്രീ ആവില്ലേ. കാരണം എന്താ, ഓൾറെഡി ടു പൈ ആണ് ക്വസ്റ്റിനിലെ ബാൻഡ്വിഡ്ത്ത്. ഇൻറ്റു വൺ ബൈ ത്രീ ആവും, കാരണം ത്രീ ആണെങ്കിൽ ബൈ ത്രീ. അപ്പൊ നമ്മുടെ റേഞ്ച് എത്രയായി? ടു പൈ ബൈ ത്രീ ആയി. അപ്പൊ ടു പൈ ബൈ ത്രീ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി സീറോ ടു പൈ ബൈ ടു ആണ്. അപ്പൊ ഇതെന്തായി മാറി? മൈനസ് പൈ ബൈ ത്രീ ടു പൈ ബൈ ത്രീ ആയില്ലേ. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ മൈനസ് പൈ ടു പൈ ആയിരുന്നല്ലോ. അപ്പൊ ബൈ ത്രീ ആയി. അപ്പൊ നോക്കി ഈ ഒരു റേഞ്ച്, ഈ മൈനസ് പൈ ടു പൈക്കകത്ത് ഇതിനകത്ത് എത്ര എണ്ണം വരുന്നുണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്. കണ്ടോ എത്ര ഇമേജസ് ഫോം വന്നു? മൂന്ന്. കണ്ടോ ഐ ഈക്വൽ ടു ത്രീയില് നമ്മുടെ ഓൾറെഡി കൊടുത്ത ആ സ്പെക്ട്രത്തിനകത്ത് രണ്ട് ചെയ്തപ്പോൾ രണ്ടെണ്ണം വന്നു, ഐ ഈക്വൽ ടു ത്രീ ചെയ്തപ്പോൾ എന്തോന്നു? മൂന്നെണ്ണം വന്നു. അപ്പൊ ഇവിടെ എന്താ, ഇത് മൾട്ടിപ്ലിക്കേഷൻ റെപ്ലിക്കയാണ്, ആവശ്യമില്ലാതെ ഇമേജസ് ഫോം ചെയ്യാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ഫ്രം ദ എബവ് ടു കേസസ് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് അബ്സാമ്പിൾ സിഗ്നൽ ഹാസ് മൾട്ടിപ്പിൾ ഇമേജസ് ഇൻ എ പീരിയഡ് ഓഫ് ടു പൈ. ആ ഒരു പീരീഡ് ടു പൈയിൽ തന്നെ മൾട്ടിപ്പിൾ ഇമേജസ് ഫോം ചെയ്യാം. ആ മൾട്ടിപ്പിൾ ഇമേജസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനനുസരിച്ചാണ്? നമ്മുടെ ഐയുടെ വാല്യൂവിനെ അനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ ഐ ഈക്വൽ ടു ടു ചെയ്തപ്പോൾ നമ്മൾ എന്താണ് കണ്ടത്? ഐ ഈക്വൽ ടു ടു ചെയ്തപ്പോൾ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വന്നു. നോക്കി ഈ ഒരു പടത്തിൽ തന്നെ നോക്കിയോ, ഇത് ഐ ഈക്വൽ തുടക്കം ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഐ ഈക്വൽ ടു ടു ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ഇമേജസ് ഫോം വന്നു. ഐ ഈക്വൽ ടു ത്രീ വന്നപ്പോൾ മൂന്ന് എന്ന് പറഞ്ഞാൽ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്, കംപ്രഷനാണ്. പക്ഷെ മറ്റേതിൽ നേരെ തിരിച്ചായിരുന്നു, അതിന്റെ സ്ട്രെസ്ഡ് ചെയ്ത് പോവാണ്. അപ്പൊ ഒന്നിന്റെ നേരെ റിവേഴ്സലാണെന്ന് ഓർത്തിരിക്കുക. ഇത്രയാണ് ഇന്റർപോളേഷന്റെയും ഡെസിമേഷന്റെയും കൺസെപ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ഇമേജസ് ഇന്റർപോളേഷനിൽ വരും എന്ന് പറഞ്ഞില്ലേ, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ ആണ് ആന്റി ഇമേജിംഗ് ഫിൽറ്റർ. ഡെസിമേഷനിൽ നമ്മൾ യൂസ് ചെയ്ത എന്താണ്? ആന്റി ഏലിയാസിംഗ് ഫിൽറ്റർ ആണെങ്കിൽ ഇന്റർപോളേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ എന്ന് പറയുന്നത് ആന്റി ഇമേജിംഗ് ഫിൽറ്റർ. ഈ ഫിൽറ്റർ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ഈ ഇമേജസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ എപ്പോഴും നമ്മളൊരു അപ്സാമ്പ്ലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ആൻ ആന്റി ഇമേജിംഗ് ഫിൽറ്റർ. അത്ര ഓർത്തിരിക്കുന്നത്, തിരിഞ്ഞു പോകരുത് മറ്റേതിന് നേരെ തിരിച്ച്. മറ്റേതിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഡെസിമേഷന് മുൻപായിരുന്നു ഫിൽറ്റർ യൂസ് ചെയ്തത്. ഇവിടെയാണെങ്കിൽ അപ്സാമ്പ്ലർ കഴിഞ്ഞിട്ടാണ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ആ ഫിൽറ്റർ എന്ന് പറയുന്നത് ആന്റി ഇമേജിംഗ് ഫിൽറ്റർ ആണ്. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന റിപ്ലിക്ക ഇമേജസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി. ഇത് ഒരു ലോ പാസ് ഫിൽറ്റർ ആണ്, വിത്ത് ബാൻഡ് ലിമിറ്റ് എത്രയാണ്? പൈ ബൈ എൽ. ഇതാണ് ആന്റി ഇമേജിംഗ് ഫിൽറ്ററും ഇതാണ് ഇന്റർപോളേഷൻ. ഇത്രയാണ് ഈ ഇന്റർപോളേഷനും ഡെസിമേഷനും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ മൾട്ടി റേറ്റ് സിസ്റ്റം ഷോൺ ഡിറ്റർമിൻ വൈ ഓഫ് എൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് എൻ. അതായത് നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പഠനത്തിൽ നിന്ന് നമുക്ക് വൈ ഓഫ് എന്നിനെ എക്സ് ഓഫ് എന്നിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു പടം നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ് ഓഫ് എന്ന് പറഞ്ഞ ഇൻപുട്ട് വരുന്നു. ഇതെന്ന് പറയുന്നത് എന്താ? ആരോ എന്ന് പറഞ്ഞാൽ എന്താ? ഡൗൺ സാമ്പിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? അപ് സാമ്പിൾ ആണ്. പിന്നെ ഇസഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിലേ. ഇതും എന്താണ്? ഡൗൺ സാമ്പിൾ. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ ചെയ്യേണ്ടത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഇത് കൺസിഡർ ചെയ്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ടിന് ഓരോ വേരിയബിൾ പേര് കൊടുക്കുന്നു. അതായത് നമ്മുടെ എക്സ് ഓഫ് എന്ന് ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റിൽ തന്നേക്കുന്നത് ഡൗൺ സാമ്പിൾ ബൈ ടു. അപ്പൊ ഡൗൺ സാമ്പിൾ ആയതുകൊണ്ട് നമ്മൾ ഒരു ലെറ്റർ വി വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഡി ആയതുകൊണ്ട് വി ഡി എന്ന് കൊടുത്തു. അപ്പം ഇതിന്റെ ഔട്ട്പുട്ടിന് ഒരു വേരിയബിൾ കൊടുത്തു, വി ഡി ഓഫ് എൻ. അടുത്തത് നമ്മൾ അപ് സാമ്പിൾ ആണ്. അപ് സാമ്പിൾ നമ്മൾ യു വെച്ച് ലെറ്റർ വെച്ച് കൊടുത്തു. അപ്പൊ ഈ വരുന്ന ഔട്ട്പുട്ടിന് നമ്മൾ ഒരു വേരിയബിൾ കൊടുത്തു, വി യു ഓഫ് എൻ. ഇനി ഇത് എക്സ് ഓഫ് എൻ ആണെങ്കിൽ ഇസഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിലേ ആണ്. ഒരു ഡിലേ എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താ ഇവിടെ വരുമ്പം? എക്സ് ഓഫ് എൻ മൈനസ് വൺ ആവും. അങ്ങനെയുള്ള നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൊഡ്യൂളിൽ ചെയ്തതാണല്ലോ,
അപ്പൊ ഇത് എക്സ് ഓഫ് എൻ ആണെങ്കിൽ ഇസഡ് ഇൻവേഴ്സിന്റെ ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഓഫ് എൻ മൈനസ് വൺ ആയിരിക്കും. അതിന് നമ്മളൊരു ലെറ്റർ വെച്ച് കൊടുത്തു, എക്സ് ഓഫ് എം എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഈ എക്സ് ഓഫ് എമ്മിനെയാണ് ഡൗൺ സാമ്പിൾ ചെയ്യുന്നത്, അപ്പൊ അതിന് നമ്മളൊരു ലെറ്റർ കൊടുത്തു ഡബ്ല്യു. സോ ദാറ്റ് ഇസ് ഡബ്ല്യു ഡി ഓഫ് എം എന്ന് കൊടുത്തു. ഇനി ഇത് അപ് സാമ്പിൾ ആണ്, അപ് സാമ്പിൾ ആകുമ്പോൾ യു ലെറ്റർ വെച്ച് ഡബ്ല്യു യു എഫ് എം എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് കാണേണ്ട എന്താണ്? വൈ ഓഫ് എൻ. അപ്പൊ വൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? വി യു എൻ മൈനസ് വൺ പ്ലസ് എന്തായിരിക്കും? ഡബ്ല്യു യു ഓഫ് എം എന്നല്ലേ വരുള്ളൂ, അല്ലെ? ഡബ്ല്യു യു ഓഫ് എം എന്ന് വരും. അപ്പൊ ഇതാണ് നമുക്ക് ക്വസ്റ്റിൽ ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു അസ്യൂം ചെയ്യാം. ലെറ്റ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് സീറോ, എക്സ് ഓഫ് വൺ, എക്സ് ഓഫ് ടു, എക്സ് ഓഫ് ത്രീ, എക്സ് ഓഫ് ഫോർ. അതായത് ജനറലി എന്റെ പൊസിഷൻ വെച്ചൊരു ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ ചെയ്തു, അതായത് ഒരു പ്രോബ്ലം എടുത്തു. അപ്പൊ അതിൽ എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഇനിഷ്യൽ പൊസിഷൻ, അതുകൊണ്ട് നമ്മൾ എൻ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് നോക്കാം ഈ വരുന്ന എക്സ് ഓഫ് എൻ. ഇതാണ് നമ്മുടെ എക്സ് ഓഫ് എൻ. ഇത് ആദ്യം പോകുന്നത് എന്താ? ഒരു ഡൗൺ സാമ്പിളറിലേക്കാണ്. ഡൗൺ സാമ്പിളറിലേക്ക് പോകുമ്പോൾ നമ്മളിത് ടൈം ഡൊമൈനിലാണ് ചെയ്യുന്നത്. അപ്പൊ എന്താവും? ഇൻറ്റു ടു ആവും എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ടു ഓഫ് എൻ എന്നാവൂല്ലേ, എക്സ് ഓഫ് ടു എൻ ആവുമല്ലോ. എക്സ് ഓഫ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്നിന്റെ വാല്യൂ ടു ആണെങ്കിൽ എത്ര എലമെന്റ്സ് എടുത്ത് കളയണം? ടു മൈനസ് വൺ. ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എടുത്ത് കളയാം. ഒരെണ്ണം എടുത്ത് കളയാന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഓഫ് സീറോ വെച്ചിട്ട് എക്സ് ഓഫ് വൺ എടുത്ത് കളയാം. അപ്പൊ പിന്നെ ഏതേ വരുള്ളൂ? എക്സ് ഓഫ് ടു വരും. എക്സ് ഓഫ് ടു കഴിഞ്ഞിട്ട് എക്സ് ഓഫ് ത്രീ എടുത്ത് കളയാം. അപ്പൊ എന്ത് വരും? എക്സ് ഓഫ് ഫോർ. അപ്പൊ എന്തൊക്കെ വന്നു? എക്സ് ഓഫ് സീറോ, എക്സ് ഓഫ് ടു, എക്സ് ഓഫ് ഫോർ. ഓക്കെ, അപ്പൊ സീറോ, ടു, ഫോർ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി അടുത്ത എന്താണ്? വി യു ഓഫ് എൻ. വി യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ഇതിനെ തന്നെ അപ്സാമ്പിൾ ചെയ്യാൻ പറഞ്ഞേക്കാണ്. എത്ര അപ്സാമ്പിൾ ചെയ്യാനാ പറഞ്ഞേക്കണേ? രണ്ട്. രണ്ട് എന്ന് പറയുമ്പോൾ എത്ര സീറോ എടുക്കണം? ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഒരു സീറോ ഇട്ട് കൊടുക്കുക. അപ്പം ഇതിന് ഈ ഇൻപുട്ടിന് ഒരു സീറോ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ എന്തായി മാറി? എക്സ് ഓഫ് സീറോ ഇന്ന് ഇതിന് മുമ്പ് ഉണ്ടെന്നാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സീറോ കൊടുത്തേക്കണത്. പിന്നെ പറയാം, ഇവിടെ ചിന്തിക്കുമ്പോൾ എന്താണ്? എക്സ് ഓഫ് സീറോ സീറോ, എക്സ് ഓഫ് ടു സീറോ, എക്സ് ഓഫ് സീറോ. എന്തുകൊണ്ടാണ് ഒരു സീറോ എടുത്തത്? കാരണം അപ്സാമ്പിൾ ബൈ ടു ആണ്. ഈ വരുന്ന ഔട്ട്പുട്ടിനെ പിന്നെ എന്ത് ചെയ്തേക്കാൻ പറഞ്ഞേക്കാണ്? ഒരു ഡിലേ ചെയ്യാം. ഒരു ഡിലേ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. എത്ര പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യണം? ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താവും? ഈ ഇത് ഇങ്ങോട്ട് മാറില്ല. എക്സ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന്റെ പ്രീവിയസ് വാല്യൂ എന്ന് പറയുന്ന അപ്പൊ എന്തായിരിക്കണം? സീറോ ആയിരിക്കണേ. കാരണം എന്താ? അതിന് തൊട്ട് മുമ്പോ അപ്പുറത്ത് നമ്മൾ സീറോ ഇടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു എൻ ഈക്വൽ ടു സീറോ എങ്കിൽ ഇപ്പൊ ഇത് എന്തായി മാറി? ദിസ് ബിക്കംസ് എൻ ഈക്വൽ ടു സീറോ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ എന്തായി മാറി? സീറോ ആയി മാറി. നേരത്തെ എക്സ് ഓഫ് സീറോ ആയിരുന്നെങ്കിൽ ഇവിടെ എൻ മൈനസ് വൺ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ വാല്യൂ എന്തായി മാറി? സീറോ ആയി മാറി. ഇത്രയും നമ്മൾ ഈ ഒരു സൈഡ് ചെയ്തു. അതായത് ആദ്യം നമ്മുടെ ഇൻപുട്ട് എടുത്തു, അതിനെ നമ്മളൊന്ന് ഡൗൺ സാമ്പിൾ ചെയ്തു. ഡൗൺ സാമ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് എടുത്ത് മാറ്റുക. അപ്പൊ ഇതായിരുന്നു ഇൻപുട്ട് എങ്കിൽ അതിന്റെ ഓരോരോ എലമെന്റ് എടുത്ത് മാറ്റി. അപ്പൊ നമുക്ക് എന്തിട്ട്? എക്സ് ഓഫ് സീറോ, എക്സ് ഓഫ് ടു, എക്സ് ഓഫ് ഫോർ. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞേക്കണേ? അപ് സാമ്പിൾ ബൈ ടു. അപ് സാമ്പിൾ ബൈ ടു ആണെങ്കിൽ ഒരു സീറോ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഇടയിൽ എല്ലാം ഓരോരോ സീറോസ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എന്താണ് ഇസഡ് ഇൻവേഴ്സ്? ഇസഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. ഒന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് സീറോ ഇങ്ങോട്ട് മുമ്പ്, അതിന് മുമ്പുള്ള വാല്യൂ. ആ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും, കാരണം തൊട്ട് മുമ്പെല്ലാം സീറോ അല്ല. അപ്പൊ ഈ വാല്യൂ എന്തായിരിക്കും? സീറോ. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് വാല്യൂ ആയത്? ഈ വരുന്ന ഔട്ട്പുട്ട് കിട്ടി. ഇനി അടുത്ത് നമുക്ക് ഈ പാത്ത് നോക്കാം. ഈ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ഓഫ് എൻ ഓൾറെഡി ഇതാണ്. ഇതിനെ ഒന്ന് ഡിലേ ചെയ്യാന്നല്ലേ. ഡിലേ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? എക്സ് ഓഫ് എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഓഫ് സീറോ ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ എന്താണ്? എക്സ് ഓഫ് മൈനസ് വൺ അല്ലേ. അപ്പൊ നമ്മുടെ എൻ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പൊസിഷൻ എന്തായി മാറി? എക്സ് ഓഫ് മൈനസ് വൺ, എക്സ് ഓഫ് സീറോ, എക്സ് ഓഫ് വൺ, എക്സ് ഓഫ് ടു. അതായത് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. അതാണ് അതിന്റെ മീനിങ്. ഇനി എന്ത് ചെയ്യാനാ പറഞ്ഞേക്കണേ? ഈ കിട്ടിയതിനെ, അതായത് ഇപ്പൊ ഈ ഷിഫ്റ്റ് ചെയ്തതിനെ ഒന്ന് ഡൗൺ സാമ്പിൾ ചെയ്യാനാ പറഞ്ഞേക്കണം. അതായത് ഇതിനെ ഒന്ന് ഡൗൺ സാമ്പിൾ ചെയ്യണം. എത്ര ഡൗൺ സാമ്പിൾ ചെയ്യാനാ പറഞ്ഞേക്കണേ? ബൈ ടു. ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എലമെന്റ് എടുത്ത് കളയുക. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഓഫ് മൈനസ് വൺ വെച്ചു, അതിന്റെ ഇടയിലുള്ള ഒരു എലമെന്റ് എക്സ് ഓഫ് സീറോ എടുത്ത് കളഞ്ഞു, പിന്നെ എക്സ് ഓഫ് വൺ വെച്ചു, അതിന്റെ ഇടയിലുള്ള എക്സ് ഓഫ് ടു എടുത്ത് കളഞ്ഞു, പിന്നെ എക്സ് ഓഫ് ത്രീ വെച്ചു, അത് കഴിഞ്ഞിട്ട് എക്സ് ഓഫ് ഫോർ എടുത്ത് കളഞ്ഞു. അതാണ് നമുക്ക് മീനിങ്. ഇനി ഈ കിട്ടിയതിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കണേ? അപ്സാമ്പിൾ ചെയ്യുക. അപ്സാമ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എലമെന്റ് ആഡ് ചെയ്യുക. ഒരു എലമെന്റ് എന്താ ആഡ് ചെയ്യേണ്ടത്? ഒരു സീറോ ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? ഈ കിട്ടിയ ഔട്ട്പുട്ടിന്റെ കൂടെ ഒരു സീറോ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തായി മാറി? എക്സ് ഓഫ് മൈനസ് വൺ, അതിന്റെ ഇടയിൽ ഒരു സീറോ ഇട്ട് കൊടുത്തു. എക്സ് ഓഫ് വൺ, അതിന്റെ ഇടയിൽ ഒരു സീറോ ഇട്ട് കൊടുത്തു. എക്സ് ഓഫ് ത്രീ, അതിന്റെ ഇടയിൽ ഒരു സീറോ ഇട്ട് കൊടുത്തു. അപ്പൊ ഈ വരുന്ന ഔട്ട്പുട്ട് ആണ് എന്ത്? ഇവിടെ വരുന്നത്. ഇനി ഈ കിട്ടിയ രണ്ടെണ്ണത്തിനെ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത് ദാണ്ട് ഇതും ദിസ് വൺ, ഈ വി യു ഓഫ് എൻ മൈനസ് വണ്ണും, പിന്നെ എന്താണ് ദാണ്ട് ഈ ഇത് രണ്ടും കൂടിയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഈ ഇതും 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 ആഡ് ചെയ്യണം. അപ്പൊ നോക്കി ആഡ് ചെയ്യുമ്പോൾ എന്താ? ഇവിടുത്തെ സീറോ പ്ലസ് എക്സ് ഓഫ് മൈനസ് വൺ. സീറോ പ്ലസ് എക്സ് ഓഫ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്തൊരു? എക്സ് ഓഫ് മൈനസ് വൺ.
അടുത്തെന്താണ് എക്സ് ഓഫ് സീറോ പ്ലസ് സീറോ, അപ്പം എന്തോരും എക്സ് ഓഫ് സീറോ. അടുത്തെന്താ സീറോ പ്ലസ് എക്സ് ഓഫ് വൺ, അപ്പം എന്തോരും എക്സ് ഓഫ് വൺ. എക്സ് ഓഫ് ടു പ്ലസ് സീറോ, അപ്പം എന്തോരും എക്സ് ഓഫ് ടു. സീറോ പ്ലസ് എക്സ് ഓഫ് ത്രീ, അപ്പം അങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ ഈ കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ, എക്സ് ഓഫ് മൈനസ് വൺ, എക്സ് ഓഫ് സീറോ, എക്സ് ഓഫ് വൺ, എക്സ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി ദേ ഈ ഇത് തന്നെയല്ലേ നോക്കി, ഈ ഇത് തന്നെയല്ലേ നമുക്ക് നോക്ക്, ഈ ഇത് തന്നെയല്ലേ ഇവിടെയും കാണിക്കുന്നത്, ആണോ ഇത് തന്നെയല്ലേ ഇവിടെ കാണിച്ചേക്കണേ. അപ്പം നമുക്ക് എന്ത് പറയാം, വൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം, എക്സ് ഓഫ് എൻ മൈനസ് വൺ. നമ്മളോട് അതല്ലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചേണേ, എക്സ്പ്രസ് വൈ ഓഫ് എൻ എസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് എൻ. അപ്പം നമുക്ക് കിട്ടിയ റിലേഷൻ എന്താണ്, വൈ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് വൺ. ഓക്കെ, ക്ലിയർ ആയോ?